പാദങ്ങളിലും ശരീരഭാരം തുല്യമായി വിഭജിക്കണം. ഇതാണ് സമസ്ഥിതി. ആദ്യ ചുവട് ചെയ്യാൻ ശ്വാസം ഉള്ളിലേക്കെടുത്ത് കൈകൾ രണ്ടും നെഞ്ചിനു മുന്നിലേക്ക് കൊണ്ടുവന്ന് അവ നമസ്കാര മുദ്രയിൽ യോജിപ്പിക്കണം. ഇതിനെ പ്രണാമാസനം എന്നാണ് വിളിക്കുന്നത്. ഇനി ശ്വാസം പുറത്തേക്ക് വിടണം. രണ്ടാമത്തെ ചുവട്, സാവകാശം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് അരക്കെട്ടിൽ നിന്ന് നിങ്ങളുടെ ശരീരം പിന്നിലേക്ക് വളയ്ക്കണം. തലയ്ക്ക് മുകളിലേക്ക് ഇരു കൈകളും ഉയർത്തി തലയും അരക്കെട്ടും പിന്നിലേക്ക് വളയ്ക്കണം. കാലുകൾ നിവർന്നു തന്നെ ഇരിക്കണം. ഈ ആസനത്തെ ഹസ്ത ഉത്തനാസനം എന്ന് വിളിക്കുന്നു. ഇനി മൂന്നാമത്തെ ചുവട്, സാവകാശം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക. ഇരു കൈപ്പത്തികളും നിങ്ങളുടെ പാദത്തിന്റെ ഇരുഭാഗങ്ങളിലും നിലത്ത് സ്പർശിക്കണം. ഓർക്കുക, നിങ്ങൾ താഴോട്ട് വളയുമ്പോൾ നിങ്ങളുടെ കൈകളും തലയും ഒരുമിച്ചായിരിക്കണം. ഈ ആസനത്തെ പാദഹസ്താസനം എന്നറിയപ്പെടുന്നു. നാലാമത്തെ ചുവട്, ഈ ചുവടിൽ ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിങ്ങളുടെ വലത് കാൽ പിന്നിലേക്ക് നീട്ടി കാൽമുട്ട് തറയിൽ ഊന്നുക. വലത് കാൽ നിങ്ങളുടെ കാൽ വിരലുകളിൽ ഊന്നിയാണെന്നും ഇടത് കാൽമുട്ട് 90 ഡിഗ്രി കോണിലാണെന്നും ഇരു കൈപ്പത്തികളും നിലത്താണെന്നും അരക്കെട്ട് താഴ്ന്നിട്ടാണെന്നും താടി ഉയർന്നിട്ടാണെന്നും ഉറപ്പാക്കണം. ഇതിനെ അശ്വസഞ്ചലനാസനം എന്നാണ് വിളിക്കുന്നത്. അഞ്ചാമത്തെ ചുവടിൽ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ വലത് കാലിന് സമാന്തരമായി തന്നെ ഇടത് കാലും പിന്നിലേക്ക് നീട്ടുക. നിങ്ങളുടെ തോളുകൾ രാവിലെ മുതുകും അരക്കെട്ടും നേർരേഖയിലാണെന്നും ഉറപ്പാക്കുക. ഈ ആസനത്തെ സന്തുലനാസനം എന്ന് വിളിക്കുന്നു. ഈ സ്ഥിതിയിൽ സാവകാശം ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. ആറാമത്തെ ചുവട്, ശ്വാസം സാവകാശം പുറത്തേക്ക് വിടുക. ഇരുകാൽമുട്ടുകളും ഒരേ സമയം നിലത്തൂന്നുക. അതോടൊപ്പം നെഞ്ചും നെറ്റിയും നിലത്ത് സ്പർശിച്ചിരിക്കണം. നിങ്ങളുടെ അരക്കെട്ട് ഉയർന്നിട്ടാണെന്നും കൈമുട്ടുകൾ ശരീരത്തോട് ചേർന്നിട്ടാണെന്നും ഉറപ്പാക്കുക. ഈ ആസനത്തെ സാഷ്ടാംഗ നമസ്കാരം എന്നാണ് വിളിക്കുന്നത്. കാരണം നിങ്ങളുടെ ശരീരത്തിലെ 8 ഭാഗങ്ങൾ, അതായത് നിങ്ങളുടെ ഇരു കാൽ വിരലുകളും ഇരു കാൽമുട്ടുകളും ഇരു കൈപ്പത്തികളും നെഞ്ചും നെറ്റിയും നിലത്ത് സ്പർശിച്ചിട്ടുണ്ടായിരിക്കും. ഓർക്കുക, നിങ്ങളുടെ ശരീരഭാരം ഈ 8 ഭാഗങ്ങളിലുമായി തുല്യമായി വിഭജിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി ഏഴാമത്തെ ചുവട്, ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിങ്ങളുടെ വസ്തിപ്രദേശം താഴ്ത്തി തലയും നെഞ്ചും മുന്നിലേക്ക് ഉയർത്തി പൊക്കിൽ വരെയുള്ള ശരീരത്തിന്റെ മുകൾ ഭാഗം ഉയർത്തണം. നിങ്ങളുടെ കാൽ വിരലുകൾ പുറത്തേക്ക് വിടർന്നിട്ടാണെന്നും കാലുകൾ നിവർന്നിട്ടാണെന്നും ഉറപ്പാക്കണം. ശ്വാസം പതിയെ പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ കാൽവിരലുകൾ ഉള്ളിലേക്ക് മടക്കി ശരീരത്തിന് ഒരു പർവ്വതത്തിന്റെ രൂപം കൈവരിക്കാൻ കഴിയുന്നിടം വരെ അരക്കെട്ട് ഉയർത്തണം. നിങ്ങളുടെ പുപ്പൂറ്റികൾ നിലത്തൂന്നാൻ ശ്രമിക്കണം. ഈ ആസനത്തെ പർവ്വതാസനം എന്ന് വിളിക്കുന്നു. ഒമ്പതാമത്തെ ചുവടിനായി നിങ്ങളുടെ അരക്കെട്ട് താഴ്ത്തി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വലത് കാൽ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇടത് കാൽമുട്ട് തറയിലൂന്നി അശ്വസഞ്ചലന ആസനത്തിലേക്ക് മടങ്ങണം. പത്താമത്തെ ചുവട്, ഈ ചുവടിൽ നിങ്ങളുടെ ഇടത് കാലും മുന്നിലേക്ക് കൊണ്ടുവന്ന് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പാദഹസ്താസനത്തിലേക്ക് മടങ്ങണം. പതിനൊന്നാമത്തെ ചുവട്, സാവകാശം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശരീരം നിവർന്ന് ഇരു കൈകളും ഉയർത്തി ഹസ്ത ഉത്തനാസനത്തിലേക്ക് മടങ്ങി വരണം. നിവരുമ്പോൾ